നമ്മുടെ പ്ലാന്റേഷൻ ഏഴാറ്റുമുഖം ഭാഗത്തൊക്കെ ആനകളെ ധാരാളം കാണാറുണ്ടെങ്കിലും പിടിയാനകളെ അധികം കാണാറില്ല. ഈ ഒരു ഭാഗത്ത് പിടിയാനകളെ കാണാറില്ലെന്ന് കരുതി അതിനർത്ഥം ഇവിടെ പിടിയാനകളില്ലെന്നല്ല കേട്ടോ. ഇവർ അധികം അങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാറില്ല എന്നതാണ് സത്യം. ഇവിടെ കൊമ്പന്മാരെക്കാൾ കൂടുതൽ പിടിയാനകളാണ് ഉള്ളത്. പക്ഷെ കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവരുടെ കൂട്ടത്തിൽ കുട്ടിയാനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവരെപ്പോഴും തിരക്കിൽ നിന്ന് മാറി നിൽക്കുകയാണ് എപ്പോഴും. എന്നാൽ ഇവർ നിൽക്കുന്ന ഭാഗത്ത് ജനവാസ മേഖല തന്നെയാണ്. പക്ഷെ അധികം ആളുകളൊന്നും ഈ ഒരു ഭാഗത്തേക്ക് വരാറില്ല. ഇവിടെ താമസിക്കുന്ന കുറച്ച് ജനങ്ങളും പിന്നെ ഇവിടെ ജോലിക്ക് വരുന്നവരും മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളൂ. എന്തായാലും ഇന്ന് എൻ്റെ മുന്നിൽപ്പെട്ട കുറച്ച് പിടിയാനക്കൂട്ടങ്ങളുടെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തീരെ ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇവർ തിരക്കിൽ നിന്നൊക്കെ മാറി സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊമ്പൻ്റെ മുമ്പിൽ ചെന്ന് പെടുന്നതിനേക്കാൾ കൂടുതൽ ഒരു പിടിയാനയുടെ മുമ്പിൽ ചെന്ന് പെട്ടാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് വയലൻ്റാകാൻ ചാൻസ് കൂടുതലുള്ളതും കുട്ടിയാനകൾ കൂടിയുള്ള പിടിയാനക്കൂട്ടങ്ങളാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സാധാരണ കുട്ടിയാനകൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറില്ല, അമ്മയോട് ചേർന്നേ നടക്കാറുള്ളൂ. പക്ഷെ ആൾ പരിസരത്ത് ആരുമില്ല എന്നുള്ളൊരു ഉറപ്പിലാണ് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ അമ്മയാനയിൽ നിന്നും കുറച്ച് മാറി കഴിഞ്ഞപ്പോൾ ആൾക്കാരെ ഡൗട്ട് തോന്നി തൊട്ടടുത്ത് ആരോ നിൽപ്പുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുട്ടിയാന സ്മെല്ലൊക്കെ പിടിച്ച് നോക്കുകയാണ് അടുത്താരെങ്കിലും നിൽപ്പുണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട്. ആൾ ചെറുതാണെങ്കിലും നമ്മുടെ സ്മെല്ല് ആൾക്ക് നന്നായിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾ തിരിഞ്ഞിട്ട് എൻ്റെ അമ്മയാനയുടെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെയാണ് ആൾക്ക് മനസ്സിലായത് അമ്മ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടെന്ന്. അമ്മയ്ക്കും ഈ ഒരു കുട്ടിയാനയുടെ റിയാക്ഷൻസൊക്കെ പെട്ടെന്ന് മനസ്സിലായി. ആൾ പെട്ടെന്ന് കുട്ടിയാനേയും കൂട്ടി പോവാൻ പോവാണ്. നമ്മുടെ ആ ഒരു കുട്ടിയാന പറഞ്ഞു കൊടുത്തതുകൊണ്ടാണോന്ന് അറിയില്ല, നമ്മുടെ അമ്മയാന ചുറ്റും പരിസരം മൊത്തം കിടന്ന് വീക്ഷിക്കുന്നുണ്ട് നമ്മളെവിടെയാണ് നിൽക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല, നമ്മൾ അതിനേക്കാൾ സൈലൻ്റ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആനയ്ക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാക്കാത്ത രീതിയിൽ സൈലൻ്റായിട്ട് നിന്നതുകൊണ്ട് തന്നെ ആനയും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കുറച്ചു നേരം അവിടെ നിന്ന് പുല്ല് നിന്നിട്ട് മുന്നോട്ട് പോയി. നമ്മുടെ കുഞ്ഞു കുട്ടിയാനയ്ക്കും മനസ്സിലായി നമ്മൾ വലിയ സീനൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന്. അപ്പോൾ അവനും പതുക്കെ മുന്നോട്ട് പോവാൻ കേട്ടോ. ഈ ഒരു കൂട്ടത്തിൽ ഈ മൂന്ന് ആനകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആനക്കൂട്ടങ്ങളുണ്ട്. പക്ഷേ അവരെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, എല്ലാവരും പിന്നാലെ പിന്നാലെ വരുന്നതേ ഉള്ളൂ. ദാ നമ്മുടെ കുട്ടിക്കൊമ്പൻ എത്തി. ഇവന് ഇത്തിരി കലിപ്പ് കൂടുതലാണ് കേട്ടോ. പിന്നെ ആനയുടെ മുമ്പിൽ ചെന്നിട്ട് അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ. ആൾ തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ആനക്കൂട്ടങ്ങൾ എണ്ണപ്പന തിന്നാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ രാവിലെ മറിച്ചിട്ട് എണ്ണപ്പന തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു പോക്ക്. അതിനു വേണ്ടിയിട്ടാണ് വൈകുന്നേരങ്ങളിൽ അവർ എല്ലാവരെയും കൂട്ടി ഇറങ്ങി വന്നിരിക്കുന്നത് തന്നെ. എല്ലാ കൂട്ടങ്ങളും ഒരുമിച്ച് വന്ന് നിന്ന് പുല്ല് തിന്നാൻ തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നേരത്തെ കണ്ട കുട്ടിയാനകളെയൊക്കെ കണ്ടുകിട്ടുന്നു നമ്മൾ പ്രതീക്ഷിക്കേ വേണ്ട. കാരണം ഇവരിപ്പോൾ ജനവാസ മേഖലയിൽ എത്തിയതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിയാനനെ വളരെ സേഫായിട്ട് നിർത്തിയേക്കാണ്. ഇനി അതിനെ ഒന്ന് കണ്ടുകിട്ടാൻ തന്നെ പാടാണ് ഈ ഒരു കൂട്ടത്തിൽ നിന്ന്. എല്ലാവരും അങ്ങനെ ശാന്തമായിട്ട് പുല്ലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കൂട്ടത്തിൽ നിന്നും ഒരുത്തി മാത്രം മാറിപ്പോകുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ അവളുടെ പിന്നാലെ കുറച്ച് ആനകളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. കാര്യം വേറെ ഒന്നല്ല, ഇവർ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആൾ താമസമില്ലാത്ത ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന പണ്ട് കാലത്ത് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ല. ഇവിടെ പൊതുവെ ഇപ്പോൾ ആൾ താമസമൊക്കെ കുറവാണ്. അപ്പോൾ ഇതിലേതോ ഒരു ആന ആ ഒരു ക്വാർട്ടേഴ്സ് പൊളിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനായിട്ടുള്ള പോക്കാണ്ടോ ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും നമ്മുടെ ക്വാർട്ടേഴ്സിനടുത്ത് എത്തിയിട്ട് എവിടെ നിന്ന് തുടങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു ആള്. എന്തായാലും അവിടെ തന്നെ നിന്നിട്ട് ആളെ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ പൊളിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൾക്ക് പറ്റുന്നില്ല. ഒറ്റയ്ക്കായതുകൊണ്ടാണോ എന്നറിയില്ല, ആൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല രീതിയിൽ തന്നെ ആ ക്വാർട്ടേഴ്സ് പൊളിച്ചകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എത്ര ശ്രമിച്ചിട്ടും പറ്റാണ്ട് ആൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേക്കാണ്.
ഇവൻ്റെ ഒരു പരിശ്രമം വിജയിക്കുന്നില്ലെന്ന് കണ്ടിട്ടായിരിക്കണം മറ്റുള്ള ആനകളൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് മാറിയിട്ടോ. എന്തായാലും ആളും തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. എന്തായാലും നല്ല ദേഷ്യത്തിൽ നമ്മുടെ കുട്ടിക്കൊമ്പൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ പിടിയാനക്കൂട്ടത്തിനെയൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് മലയുടെ സൈഡിലായിട്ട് രണ്ട് കോമ്പന്മാർ കൊമ്പ് ഓർത്ത് നിൽക്കുന്നത് കാണുന്നത്. എന്നാൽ പിന്നെ ഇവരിൽ ആര് ജയിക്കുമെന്നറിയണമല്ലോ. അത് കാണാനായിട്ട് ഞങ്ങളും അങ്ങടെ തന്നെ നോക്കിയിരുന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കൂട്ടത്തിനൊരെണ്ണത്തിന് ഒരു കൊമ്പേ ഉള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഒറ്റക്കൊമ്പനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏഴാറ്റുമുഖം ഭാഗത്തും ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു ഒറ്റക്കൊമ്പൻ. പക്ഷേ ഇവൻ തീരെ ചെറുതാണ്, കുട്ടിക്കൊമ്പനാണ് കേട്ടോ ഇവൻ. പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. എന്തായാലും ഇപ്പോൾ രണ്ടുപേരും ഇടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒറ്റക്കൊമ്പൻ അവിടെ നല്ല തീറ്റയിലാണ്. എന്നാൽ ഇപ്പുറത്ത് നിൽക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? മണ്ണ് ഫുള്ളായിട്ട് ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട്. ആൾക്ക് എന്തായാലും ഇപ്പോൾ തീറ്റ തിന്നാനൊന്നും താല്പര്യമില്ല. അങ്ങനെ മണ്ണൊക്കെ മറച്ച് നോക്കി നിൽക്കുകയാണ്. ചെറിയ മഴയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആളെന്തായാലും ഒന്ന് ഉറങ്ങാൻ തീരുമാനിച്ചേക്കാണ്. ഈ മണ്ണൊക്കെ മാറ്റിയൊരു മെത്തയാണ് ഉണ്ടാക്കിയിട്ടേക്കണെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു മണ്ണിൽ നമ്മുടെ കുട്ടിക്കൊമ്പൻ ഒരു കിടത്തും. ഫസ്റ്റ് ടൈമായിട്ട് ഒരു കാട്ടുകൊമ്പൻ ഇങ്ങനെ കിടന്നുറങ്ങാൻ പോകുന്നത് കാണുന്നത്. കിടന്നുറങ്ങുമ്പോൾ നമ്മൾ പുതപ്പൊക്കെ വലിച്ചിടുന്ന പോലെ ആൾ കുറച്ച് മണ്ണൊക്കെ മേത്തേക്ക് ഇട്ടിട്ട് നല്ല സുഖമായിട്ട് ഉറക്കം ആരംഭിച്ചു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇവരെപ്പോൾ എണീക്കുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എത്ര നേരം ഇവിടെ നിൽക്കണം എന്നൊന്നും നമുക്കൊരു ഐഡിയയും ഇല്ലാണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇവൻ ഇനിയിപ്പോൾ എണീക്കോ, ഇനി എണീക്കില്ലേ, ഇനി വൈകുന്നേരം ആയിരിക്കും എണീക്കോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്തായാലും നമ്മളിവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു. നമ്മുടെ കാവലായിട്ട് മറ്റേ കുട്ടിക്കൊമ്പൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഉറങ്ങുന്നവനിടയ്ക്ക് അനങ്ങുന്നുണ്ടെങ്കിലും ആൾ നല്ല ഉറക്കത്തിലാണ്. എന്തായാലും നമ്മളിവിടെ തന്നെ നിൽക്കുകയാണ്. ആളെ എപ്പോൾ എണീക്കുമെന്നും കൂടെ അറിയണമല്ലോ. എന്തായാലും കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കുട്ടിക്കൊമ്പൻ എണീറ്റിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് വീണ്ടും കാട് കാണാനും കാടിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ കൊമ്പൻ എന്തായാലും ഇങ്ങനെ ഉറക്കപ്പിച്ചിലൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തത് നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.